കൊച്ചി കൊച്ചി എത്തിയോടോ ഫോർട്ട് കൊച്ചി ബീച്ച് ബീച്ച് ഓക്കെ ഏകദേശം രാവിലായി കടലിനെ പിടിച്ചെടുത്താ ജീവൻ പോലും പോകാത്തൊരു മീനൊക്കെ കാണിച്ചെടുത്താ കണ്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോ ഞങ്ങളിപ്പോ നിൽക്കുന്നത് കൊച്ചി കൊച്ചി എത്തിയോടോ എത്തി. അപ്പോൾ എൻ്റെ കൂടെ നാലാൾക്കാരുണ്ട്, ഒന്ന് ജെസ്സിയിൽ, ഒന്ന് അർഫാത്ത്, ഒന്ന് ജാനിഷ്, ഒന്ന് ഷാമിൽ, പിന്നെ ഒരു ചെങ്ങായി അവിടെ ഉണ്ട്, ബാത്റൂമിൽ പോയതാണ്. പിന്നെ ഏകദേശം എട്ടരയൊക്കെ ടൈമായപ്പോൾ ഇപ്പം 4:30 രാത്രി 8:30 ആയപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇപ്പം ഏകദേശം 8:30 അയക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നേ വെറുക്കെ വെറുക്കെ കാണിച്ചു, ചിലപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ, ഒന്ന് ജസ്റ്റ് ഉറങ്ങിപ്പോയി. ഓക്കെ ഗൈസ്, നമ്മളെ കൊച്ചിയിലെത്തി. അപ്പോൾ ആദ്യമായിട്ട് വന്നത് ഫോർട്ട് കൊച്ചി ബീച്ച്. ഇപ്പൊ സമയത്രയും 6:11 ഇവിടെയാണ് ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് എത്തി. ചെറിയ ബീച്ചാട്ടോ ഇതിപ്പോ, ഇതൊക്കെ എന്ത് ബീച്ചിലേ, പക്ഷെ കാണാനൊക്കെ വിശാലമായ സ്ഥലം. രാവിലെ തന്നെ നല്ല കൊറേ എക്സസൈസും മടിയന്മാരൊന്നല്ല, ഫുള്ള് ഫുള്ള് ആൾക്കാരാണ്. ഇപ്പൊ തന്നെ രാവിലെ 6:00 അല്ല 5:00 ആ ടൈമിൽ തന്നെ റോഡുമേൽ ഫുള്ള് ആൾക്കാർ ഓടുന്ന പോലെ. ഇപ്പൊ ഗൈസ് ഏകദേശം രാവിലായി, ചെറിയൊരു ക്ലിയർ ഓറമുള്ള രാവിലെ ആവായിട്ടോ, മോർണിംഗ് തെളിഞ്ഞിട്ടില്ല, സൂര്യൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ക്ലിയർ ആകത്ത്. സൂര്യൻ വന്നിട്ട് അല്ലല്ലോ, നമ്മൾ കടലിന് മുന്നിൽ തന്നെ ഉള്ളു. ഇല വരുന്ന ഇവിടെ കാണാലോ, വന്നിട്ടില്ല, ഇപ്പൊ വരാ മതി. പിന്നെ ഫസ്റ്റ് പ്ലാൻ എന്താന്ന് വെച്ചാൽ ഒന്ന് ചാടിക്കണം, അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഫസ്റ്റ് പ്ലാൻ ചാടിക്കണം. ഒരു പീടി കട ഇവിടെ തുറന്നിട്ടില്ല, നിങ്ങളെ ബേക്കിൽ തന്നെ ഇപ്പൊ കാണുന്നുണ്ട് ഒരു തട്ടുകട, അതാ ആ തട്ടുകട തുറന്നിട്ടില്ല, അത് തുറക്കണം ഫസ്റ്റ്. അതുപോലെ തന്നെ ഐ കാണുന്നൊക്കെ അതാ ബീച്ചാണ്. ഇവിടെ രാവിലെ തന്നെ ഇഷ്ടംമാതിരി ആൾക്കാരാണ്, നമ്മളെ മറ്റേ വെച്ചാതിരൊന്നല്ല, ഓടാനും ചാടാനും എക്സസൈസിൻ്റെ ആശാന്മാരാട്ടോ, ഫുള്ളുണ്ട്, നിരന്ന് ഓടുന്നവരാണ് ഇവിടെ. പിന്നെ പറയാം കായപ്പണ്ട്, പിന്നെ ചക്രാപ്പം വേറെ സാധനം, പത്തിരി എന്താ വേണമെങ്കിൽ എന്താ വണ്ടി വണ്ടി പിന്നെ ചെങ്ങായി ചായ വരുന്നതിന് പിന്നെ കടിയൊക്കെ തിന്ന് തീർത്ത് ചായ പറഞ്ഞൊക്കെ. അപ്പൊ ചായ ഇപ്പൊ വരും, ഏ എനിക്ക് ബോണ്ട ബോണ്ട ബോണ്ട. രാവിലത്തേക്ക് ചായ, അപ്പൊ അതിനുശേഷം ഞാനിവിടെ നല്ല അടിപൊളി കാഴ്ചകൾ. അപ്പൊ മീനിന്റെ കാണിച്ചെന്നില്ലേ, ആ മീനിന്റെ കാണിച്ചെന്നപ്പോൾ തന്നെ ഇവിടെയും കുറെ മീൻ പിടിക്കുന്നവരുണ്ട് രാവിലെ. ഇവരെ ജീവിതമാർഗം അല്ലട്ടോ ഇതൊരു സെറ്റപ്പ്, എന്താ പറയാ, ഒരു വൈബ് അല്ലെങ്കിൽ എൻജോയ്മെന്റ് എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ മീൻ പിടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ജസ്റ്റ് കുറെ വട്ടം ഇൻട്രോ എടുത്തിരിക്കുന്നത്, അതിന്റെ വിഷയം എന്താ വെച്ചാല് ഈ വെളിച്ചമല്ലാൻ, ഇപ്പോളാ വെളിച്ചം വന്നതാ, സൈഡിൽ നിന്ന് വരുന്നുണ്ടോ, ഈ വെളിച്ചം വന്നാലേ നമ്മുടെ ക്യാമറക്ക് ഒരു ക്ലിയർ കിട്ടും, ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് അത്രയും നേരം വെയിറ്റ് ചെയ്ത്, അപ്പോൾ എനിക്ക് കാണിച്ചുതരാം. ഇവിടെ അടിപൊളി കാഴ്ചകൾ തന്നെയാണ്, നമ്മളിങ്ങനെ കറക്കി എറിയുന്ന വല, അതുപോലെ തന്നെ നമ്മളെ ചീഞ്ഞ വല ഒക്കെ പറയില്ല, ഇങ്ങനെ വെള്ളത്തേക്ക് മുക്കുന്ന കുറേ കവുങ്ങോണ്ട് എന്തോ സാധനത്തിനോടൊക്കെ കെട്ടി വെച്ച്, ഇങ്ങനെ ആ മുള കൊണ്ട് കെട്ടി വെച്ച് ഇങ്ങനെ നേരെ അടിയിലേക്ക് മുക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ആ സാധനം ഇവിടെ ഉണ്ട്, അപ്പോൾ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. Thank you.
നല്ല പിടിച്ചിട്ടാ ജീവൻ പോലും പോകാത്തൊരു മീനെ അങ്ങ് കാണിച്ചിരുന്നാ കണ്ടോ ഇതിന്റെ ജീവൻ ആണ് ഇളകുന്നത് കണ്ടില്ലെങ്കിൽ എന്റെ കണ്ണ് ഏത് മൂട്ടിലാണ് അതിന്റെ തോന്നുന്നു ജീവൻ പോലും പോയിട്ടില്ല അടിപൊളി കണ്ടോ പടിഞ്ഞളിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അടിപൊളി മീൻ ആർക്കെടുത്തു കാണിച്ചെടുക്കണോ ഈ ഫോട്ടോ ഒക്കെ പിന്നെടുത്തു മാറ് മാറ് ഇതാ ഞാൻ അടിപൊളിതാ ചെമ്മീൻ വേറെ ചെമ്മീൻ വെളുത്ത ചെമ്മീൻ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത് വരുന്നവരുണ്ട് ഫസ്റ്റ് വരുന്നവരുണ്ട് പാർക്കിംഗ് അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് പോയി നോക്കാം വണ്ടിയുടെ വണ്ടി വിട് പാർക്കിംഗ് അടിയിലുണ്ടാവും പോയി നോക്കാടോ പുലിക്കല്ലോ വെയിലാ പോണ്ടി പഠിച്ചോ പോട്ടെ പോട്ടെ ഇപ്പൊ വളരെ മനോഹരമായ സ്ഥലത്ത് കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പോവുകയാണെന്ന് പറയാ ഏതാ നല്ല അടിപൊളി ഫ്രെയിം അടിപൊളി സ്ഥലം വളരെ അധികം വെയിലത്തൊന്നും നിർത്തിയിട്ടുള്ളൂ അണ്ടർഗ്രൗണ്ടിൽ വാട്ടർ പ്രൂഫ് സ്ഥലം പിന്നെന്താ വാടോ ആ ഏതാ പവറ് പൈസ അപ്പൊ നമ്മള് മൂന്നാള് മാത്രമേ ഈ ലിഫ്റ്റിലുള്ളൂ ഒരു ലിഫ്റ്റിൽ നാലാളെ പറ്റൂ അപ്പൊ മെറ്റോയിൽ അപ്പുറത്ത് കയറ്റി ഞങ്ങൾ ഇപ്പുറത്ത് കയറി ഏറ്റവും ടോപ്പിൽ ഇറങ്ങാന്നൊക്കെ പറഞ്ഞത് അവിടെ കാണായിരിക്കും ചെല്ലുമ്പോ മാസ്ക് ഒക്കെ നിർബന്ധം അവിടെ മാത്രം അയച്ചൊക്കെ പുതിയൊരു കാര്യം ട്രെയിനിൽ കയറിയിട്ടില്ലെങ്കിലും മെട്രോ മെട്രോ ട്രെയിൻ ഇതുവരെ കയറിയിട്ടില്ല അപ്പൊ ആ ഒരു കാര്യം ചെയ്യാൻ പോണല്ലേ നിങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ല ഇങ്ങനെ അറിയിക്കില്ലേ ഓക്കെ അറിയിക്കുന്നു എങ്ങോട്ടാണോ ഇല ഓക്കെ ഇല ഇവിടെ കൊച്ചി കൊച്ചി ഭാഗത്തേക്ക് തന്നെയാണ് ആണോ കലൂർ സ്റ്റേഡിയം വരെ ഓക്കെ ജസ്റ്റ് വിസിറ്റിന് വേണ്ടി കയറും കേട്ടോ അല്ലാണ്ട് നമുക്ക് ഏറ്റവും പോണ്ടിട്ടൊന്നുമല്ല ജസ്റ്റ് അവിടെ കയറും അവിടുന്ന് റിട്ടേൺ ടിക്കറ്റ് എടുക്കും ഇങ്ങോട്ട് കയറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെറുതെ പാസ് ചെയ്യാൻ വേണ്ടി മാത്രം കൊള്ളാം ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അടിക്ക് നോക്കി പക്ഷെ ഒന്നും കാണുന്നില്ല ഇപ്പൊ ഏതായാലും ട്രെയിൻ വരാൻ വരെ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ കട്ടിയാണ് അപ്പോൾ നാളത്തെ ഇതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ വരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അത്ര വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും